ലാറ ലിയോൺസ് എന്ന പെൺകുട്ടിയെ തിരക്കി ഹെൻറിയെ തനിച്ചാക്കി വാട്സൺ കൊംട്രേസിയിലേക്ക് പോയി കുതിരവണ്ടികൾ അവിടെ എത്തി വണ്ടിക്കാരൻ പെർക്കിൻസ് വണ്ടി ഒതുക്കി കുതിരകൾക്ക് വിശ്രമം നൽകി അവളുടെ വസതി കണ്ടെത്താൻ എളുപ്പം സാധിച്ചു ടൈപ്പ് റൈറ്ററിന് മുമ്പിലിരുന്ന അവൾ ഒരു പുഞ്ചിരിയോടെ വാട്സനെ സ്വാഗതം ചെയ്തു പെട്ടെന്ന് തന്നെ മുഖഭാവവും മാറി എന്താണ് വേണ്ടതെന്നായി അവൾ സുന്ദരിയാണ് ഒന്ന് നോക്കുന്നവൻ പലതവണ നോക്കിപ്പോകും അങ്ങനെ നോക്കുമ്പോഴാണ് ആ മുഖത്ത് ഒരു ഗൗരവം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുക നിങ്ങളുടെ അച്ഛൻ്റെ സ്നേഹിതനാണ് വാട്സൺ പറഞ്ഞു അച്ഛൻ്റെ സ്നേഹിതർ എനിക്കാരുമില്ല ആ സാർ ചാൾസും മറ്റുള്ളവരും സഹായിച്ചതിനാൽ ഞാൻ കഴിഞ്ഞു പോകുന്നു മരിച്ചുപോയ ചാൾസിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അവൾ അസ്വസ്ഥതയോടെ ഇരുന്നു എനിക്ക് കടപ്പാടുണ്ട് അദ്ദേഹം എന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചു നിങ്ങൾ അദ്ദേഹത്തിന് കത്തെഴുതിയിരുന്നല്ലോ അതിന് നിങ്ങൾക്കെന്താ അവൾ കോപിച്ചു നിങ്ങളെ ആരും വഴി പറയാതിരിക്കാൻ വാട്സൻ പറഞ്ഞു അവളൊന്ന് വിളറി പിന്നെ പറഞ്ഞു ഒന്ന് രണ്ട് തവണ കത്തെഴുതിയിരുന്നു നന്ദി വാക്കുകളായിരുന്നു തീയതികൾ ഓർമ്മയുണ്ടോ വാട്സൺ ചോദിച്ചു ഓർമ്മയില്ല അവൾ പറഞ്ഞു തമ്മിൽ കണ്ടിട്ടുണ്ടോ ഉണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നു ഉദാരമനസ്കനാണ് പല മാന്യദേഹങ്ങളും എന്നെ സഹായിച്ചു കൂട്ടത്തിൽ ചാൾസും സ്കേപ്റ്റൺ മുഖാന്തിരമാണ് ചാൾസ് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ കാണണമെന്ന് കാണിച്ച് ഒരിടത്ത് വരാൻ നിങ്ങൾ കത്തെഴുതിയിരുന്നോ വാട്സൺ ചോദിച്ചു അവൾക്ക് കോപമായി ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതെ എന്ന് അവളുടെ മുഖം പറയുന്നത് പോലെ നിങ്ങളുടെ കത്ത് അങ്ങനെ സൂചിപ്പിക്കുന്നു വാട്സൺ കത്തിലെ അവസാന വരികൾ പറഞ്ഞതും അവൾ ബോധം ഘട്ടമട്ടായി അവൾ സമനില വീണ്ടെടുത്തപ്പോൾ വാട്സൺ പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ചാൻസ് കത്തി കത്തിക്കാതിരുന്നില്ല പക്ഷേ അവസാന ഭാഗം കത്തിപ്പോയില്ല ഇനി സമ്മതിക്കാമല്ലോ അല്ലേ അവൾ കരുതി എന്നിട്ട് പറഞ്ഞു ഞാൻ എഴുതി എനിക്ക് അക്കാര്യത്തിൽ മാനക്കേടൊന്നുമില്ല നേരിട്ട് കണ്ടൊരു സഹായം ചോദിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ മരണ ദിവസം നിങ്ങൾ ചാൾസിനെ കാണാമെന്ന് സമ്മതിച്ചു പക്ഷെ പോയില്ല എന്നല്ലേ വാട്സൺ ചോദിച്ചു ശരിയാണ് പോലീസ് ഇടപെട്ടാലോ നിങ്ങൾ കുറ്റക്കാരി അല്ലെങ്കിൽ എന്തിന് ആ കത്തെഴുതിയ കാര്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു വാട്സൺ ചോദിച്ചു അപവാദം ഭയന്ന് അവൾ പറഞ്ഞു കത്ത് കത്തിച്ച് കളയാൻ എഴുതിയത് എന്തിനാണ് ആ കത്തിൻ്റെ ഒരു ഭാഗം മാത്രം വായിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നെക്കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ എടുത്തു ചാടി ഒരുവനെ കല്യാണം കഴിച്ചു ഒടുവിൽ ദുഃഖിക്കേണ്ടി വന്നു ഞാൻ ആ പിശാചിൽ നിന്ന് സ്വതന്ത്രയാവാൻ തീരുമാനിച്ചു പീഡനത്തിനിരയായ എനിക്കല്ല നിയമത്തിൻ്റെ പരിരക്ഷ അയാൾക്കായിരുന്നു ഒരു സഹായത്തിനായി ഞാൻ സർ ചാൾസിന് എഴുതി പിന്നെ നിങ്ങൾ എന്താണ് വാട്സൺ ചോദിച്ചു വേറൊരു സഹായം വന്നു ചേർന്നു ആ വിവരം അടുത്ത ദിവസം അദ്ദേഹത്തെ അറിയിക്കാനിരിക്കെ പത്രത്തിൽ കണ്ടത് ആ മരണവാർത്തയായിരുന്നു അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ലാറ ലിയോൺസ് ഉള്ളു തുറന്നു ഒന്നറിയണം സർ ചാൾസിൻ്റെ മരണം നടക്കുന്ന വേളയിൽ ആ പെൺകുട്ടിയും ലിയോണും തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടിരുന്നോ എന്ന് അറിഞ്ഞതൊക്കെ മിക്കവാറും സത്യം തന്നെയായിരിക്കും എങ്കിലും എന്തിനു മുമ്പിലും വഴിമുടക്കിയായി ഒന്ന് വന്നു ചേരുന്നു അവൾ എന്തെങ്കിലും പ്രസക്തമായത് പറയാതെ ഒളിച്ചു വെച്ചിട്ടുണ്ടാകുമോ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെ അവൾ വായി തുറന്ന് ഇത്രയും സംസാരിച്ചുള്ളൂ എന്തൊക്കെയോ ഒരു ദുരൂഹത വാട്സൺ ചിന്തിച്ചു ഇനി മലമുകളിൽ ഒളിഞ്ഞിരിക്കുന്ന പിറകെയാകാം അടുത്ത നീക്കം താൻ കണ്ടിടത്തെ ഏതോ കൽക്കൂട്ടിലാകാം അവൻ്റെ വാസം ഓരോ കൂടും പരതി നോക്കണം വന്നാൽ തോക്കിനു മുന്നിൽ നിർത്തുക തന്നെ വാട്സൻ തിരിച്ചെത്തിയപ്പോൾ തോട്ടത്തിനരികിലെ പ്രവേശന സ്ഥലത്ത് കാത്തുനിൽപ്പാണ് ഫ്രാങ്ക്ലൻഡ് എത്തിയതും അയാൾ പറഞ്ഞു ഇറങ്ങും വാട്സൺ കുതിരകളുടെ ക്ഷീണം മാറട്ടെ ഓരോ ഗ്ലാസ് വൈൻ പങ്കുവച്ച് പിരിയാം അത്രയ്ക്ക് സുഹൃബന്ധം കൂടുന്നവനല്ല അയാൾ എങ്കിലും സന്തോഷമെന്നറിയിച്ചു വാട്സൺ വാട്സൻ പെർക്കിൻസ് വണ്ടിയുമായി പോയി ഡിന്നറിന് ഒരുമിച്ച് കാണാമെന്ന് ഹെൻറി അറിയിക്കാൻ വണ്ടിക്കാരനോട് പറഞ്ഞു വിട്ട ശേഷം ഫ്രാങ്ക്ലൻറ്റിനൊപ്പം ചെന്നു ഞാൻ സന്തോഷത്തിലാണ് ഡൈനിങ് റൂമിലെത്തി ഫ്രാങ്ക്ലൻ്റ് പറഞ്ഞു രണ്ട് കേസ് വിധി പറഞ്ഞിരിക്കുന്നു മിഡിൽ ടൺ പാർക്കിൻ്റെ നടുക്കുള്ള വഴിയുടെ പൊതു ഞാൻ സ്ഥാപിച്ചെടുത്തു പ്രമാണിമാർ പഠിക്കണം എല്ലാ വിധിയും എനിക്ക് അനുകൂലമാണ് ഇതിൽ നിന്നും നിങ്ങൾക്കുള്ള ഗുണമെന്താണ് വാട്സൺ ചോദിച്ചു എല്ലാം പൊതു താല്പര്യ ഹർജികളായിരുന്നു ഇനി എതിർ എൻ്റെ കോലം ചൂടും അത് കണ്ടു നിൽക്കുന്ന പോലീസാണെങ്കിൽ വകയ്ക്ക് കൊള്ളാത്ത വർഗ്ഗവും പക്ഷേ ന്യായം വിജയിച്ചിരിക്കുന്നു ഞാൻ തെമ്മാടികൾക്ക് കൂട്ടില്ല ഒളിച്ചു കഴിയുന്ന ഒരു ജയിൽപ്പുള്ളിയില്ലേ അവനെ പിടികൂടാൻ പോലീസിനെ സഹായിക്കാൻ എനിക്ക് കഴിയും അവന് ആഹാരം കിട്ടുന്നിടം എനിക്കറിയാം അത് കൊടുക്കുന്നവനെയും ബാരിമോറിൻ്റെ കാര്യം ഒരു പേടിയായി മനസ്സിലെത്തവേ ഫ്രാങ്ക്ലൻഡ് തുടർന്നു ആ ചെറുക്കൻ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് എൻ്റെ ടെലസ്കോപ്പ് അവനെ പിടിച്ചു അവൻ പൊതിയുമായി നീങ്ങുന്നത് ആ പുള്ളിയുടെ അടുത്ത് തന്നെ ആ ഷാപ്പാടിൻ്റെ വഴി ചെന്നെത്തുന്നത് മലവാസിയുടെ അരികിലേക്കാണ് ഊഹിച്ചു ബാരിമോർ ഒരു പയ്യൻ്റെ കാര്യം പറയുകയും ചെയ്തിരുന്നല്ലോ അതുമല്ല ഇടയബാലനുമായി കൂടെ വാട്സൺ ചോദിച്ചു ചോദ്യം കേട്ട് അയാൾക്ക് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു ആ കൽപ്പരപ്പിൽ ഒരു കുന്താലൻ പുല്ലു മുളച്ചിട്ടില്ല പിന്നെയല്ലേ ആടുമേക്കൻ അയാൾ ആ മലയിടുക്കുകളിലേക്ക് കണ്ണു പരതി പിന്നെ ആവേശത്തോടെ പറഞ്ഞു വരൂ സമയമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അയാൾ ടെലസ്കോപ്പുമായി മുകളിലേക്ക് കയറി ടെലസ്കോപ്പ് വാട്സന് കൈമാറി അതാ നോക്കൂ ഒരു ബാലൻ എന്തോ ചുമന്നുകൊണ്ട് മല കയറുന്നു ഒരിടത്തു നിന്ന് കണ്ണു വട്ടം പിടിക്കുന്നു പിന്നീട് മറയുന്നു കണ്ടില്ലേ അയാൾ ചോദിച്ചു വാട്സൺ പറഞ്ഞു ഒവ് ഞാൻ കണ്ടു തിടുക്കത്തിൽ ഫ്രാങ്ക്ലൻറ്റിനോട് യാത്ര പറഞ്ഞ് ആ പയ്യൻ നടന്ന വഴി തേടി വാട്സൺ പോയി മല കയറവേ നേരം വൈകി താഴെ ചതുപ്പ് പ്രദേശമാകെ നിശബ്ദം ആകാശത്ത് ചില പക്ഷികൾ അവിടെ എങ്ങും ആ ചെറുക്കിനെ കാണാനില്ല ആൾപ്പാർപ്പിൻ്റെ ലക്ഷണം പെട്ടെന്ന് കണ്ടു പൊളിഞ്ഞ വാതിലിനകത്ത് അനക്കമൊന്നും കേൾക്കാനില്ല ഒളിച്ചതാകുമോ റിവോൾവർ കയ്യിൽ പിടിച്ചു അകത്ത് കടന്നതും ആരുമില്ല പ്രാചീന ശിലാവാളിയിൽ ഒന്നില്ലതാ മടക്കി വെച്ച വിരിപ്പ് കല്ലടുപ്പിൽ തീ കത്തി എരിഞ്ഞതിൻ്റെ ലക്ഷണം ചില പാത്രങ്ങൾ മറ്റൊരു മേശക്കല്ലിൽ ഒരു ഭാണ്ഡം അതെ ചെറുക്കൻ ചുമുന്നത് ആ ഭാണ്ഡൻ തന്നെ ഭാണ്ഡം തുറന്നു റൊട്ടിയുണ്ട് ഇറച്ചിയുണ്ട് പഴങ്ങളും ഒരു തുണ്ട് കടലാസും എന്തോ കുറിച്ചിട്ടുമുണ്ട് അതെടുത്തു നോക്കി അതിലിങ്ങനെ എഴുതിയിരുന്നു ഡോക്ടർ വാട്സൺ കുമട്രേസിയിൽ ഞെട്ടിപ്പോയി അപ്പോൾ ഈ മലമുകളിലെ പുള്ളി തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഹെൻറിയല്ല ഈ കുറിപ്പ് പയ്യൻ കൊണ്ടുചെന്നതാവാം താൻ റിപ്പോർട്ട് എഴുതുമ്പോൾ തൻ്റെ റിപ്പോർട്ട് എഴുതാൻ തൻ്റെ പുറകെ മറ്റൊരാൾ അവിടം അരിച്ചു പിറക്കി നോക്കി മറ്റൊന്നും കണ്ടെത്തിയില്ല പെട്ടെന്ന് ബൂട്ടിൻ്റെ ഒച്ച അടുത്തു വരുന്നു മറവ് നോക്കി ഒതുങ്ങിയിരുന്നു വാട്സൻ വിരലമർന്നാൽ ഒരു വെടി പെട്ടെന്ന് വീണ്ടും കാലനക്കം ആ കാലനക്കം ശബ്ദിച്ചു ഹലോ വാട്സൺ അത് ഹോംസ് ആയിരുന്നു വരൂ വാട്സൺ ഹോംസ് വിളിച്ചു പറഞ്ഞു റിവോൾവർ സൂക്ഷിക്കണേ ഒരു ഇരിക്കുകയായിരുന്ന ഹോംസിന് മുമ്പിൽ റിവോൾവറും തലയും താഴ്ത്തി വാട്സൺ ചെന്നു നിന്നു തൻ്റെ അമ്പരപ്പ് കണ്ടാണ് ഹോംസ് സന്തോഷിക്കുന്നത് ഒരു വിനോദസഞ്ചാരിക്കത്ത വേഷം കൈ തന്നപ്പോൾ പറഞ്ഞു ഹോംസ് ഇവിടെ വരുമെന്ന് ഊഹിക്കാനേ തോന്നിയില്ല ഹോംസ് പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങനെയല്ല നിങ്ങൾ വലിച്ചിട്ട് സിഗരറ്റ് കുറ്റി അവിടെയുണ്ട് അതിലെ ലേബൽ കണ്ട് ഞാൻ ആളിവിടെ എത്തിയെന്ന് ഊഹിച്ചു എന്നെ കുറ്റവാളിയായി സംശയിച്ചോ ആൾ ആരായാലും കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന വാശിയുണ്ടായിരുന്നു വാട്സൺ പറഞ്ഞു നിങ്ങൾ ആ തടവുപുള്ളിയെ തിരിയുമ്പോൾ കുന്നിൻമുകളിൽ കണ്ട രൂപമാണ് ഇപ്പോൾ നിങ്ങളെ ഇവിടെ എത്തിച്ചത് പിന്നെ ആ ബാലൻ ഭാണ്ഡവുമായി നീങ്ങുന്നതും ദാ പയ്യൻ കൊണ്ടുവന്ന കുറിപ്പ് കണ്ടില്ലേ നിങ്ങൾ കുമട്രേസിയിൽ പോയ വിവരം ഹോംസ് പറഞ്ഞു പോയിരുന്നു വാട്സൺ പറഞ്ഞു അപ്പോൾ നമ്മൾ ശരിയായ വഴിക്ക് തന്നെ സമാധാനമായി ഹോംസ് ഇനി നിങ്ങൾക്കൂടി ഉണ്ടല്ലോ നിങ്ങളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ കരുതിയത് മറ്റേ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബേക്കർ സ്ട്രീറ്റിലായിരിക്കുമെന്നാണ് വാട്സൺ പറഞ്ഞു ഞാൻ നിങ്ങളെ അങ്ങനെ വിശ്വസിപ്പിച്ചതാണ് എന്നുവെച്ചാൽ എന്നെ വിശ്വാസമില്ലെന്നാണോ അയ്യോ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് നിങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ ഹെൻറിയോടൊപ്പം ഞാൻ കൂടിയാൽ ശത്രുക്കളുടെ നീക്കം എളുപ്പത്തിലാകും ഞാൻ ഒറ്റയ്ക്ക് വളരെ കൂടുതൽ ചെയ്തു എൻ്റെ നീക്കങ്ങൾ നിങ്ങളെ അറിയിച്ചാൽ നിങ്ങളുടെ ഉത്കണ്ഠ കൂടുകയുള്ളൂ എനിക്ക് കൂട്ടിന് ആ പയ്യൻ ഉണ്ടായിരുന്നു ഇനി അറിയേണ്ടത് ആ ലാറിയോൺസിൻ്റെ കാര്യമാണ് ഹോംസ് പറഞ്ഞപ്പോൾ വാട്സൻ അവളുടെ കഥ വിവരിച്ചു ഈ പെൺകുട്ടിയും സ്കേൾബിട്ടനുമായി എന്തെങ്കിലുമുണ്ടോ ഹോംസ് ചോദിച്ചു അങ്ങനെ തോന്നിയില്ല വാട്സൺ പറഞ്ഞു എന്നാൽ എനിക്കൊരു ധാരണയുണ്ട് അവൾ ആ ബെറിൻ അത് അയാളുടെ ഭാര്യ തന്നെയാണ് ഹോംസ് പറഞ്ഞു വാട്സൺ ഞെട്ടിപ്പോയി അപ്പോൾ ഹെൻറിയുടെ പ്രേമം എന്താകും അത് ഹെൻറിക്ക് തന്നെ ചേതം അതിരുകിടക്കാൻ സ്കെൽപ്റ്റൻ അനുവദിച്ചോ സഹോദരിയല്ല ഭാര്യ ആയതുകൊണ്ടാണ് അയാൾ അതിരുകിടക്കാൻ സമ്മതിക്കാതിരുന്നത് നാരുതൊപ്പിയും വലയുമായി നടക്കുന്ന ആ പക്കിക്കൂടൻ്റെ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ വഞ്ചനയാണല്ലേ വാട്സൺ ചോദിച്ചു ലണ്ടനിൽ നമ്മളെ കബളിപ്പിച്ച് വഴുതി മാറിയത് അവനാണ് ആ സ്കെൽപ്റ്റൻ ഹോംസ് പറഞ്ഞു ബെറിൻ അയാളുടെ ഭാര്യയാണെന്ന് ഉറപ്പുണ്ടോ ഹോംസ് വാട്സൺ ചോദിച്ചു പറയാം അയാൾ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു പൂർവ്വകഥയുണ്ട് അയാൾ സ്വന്തം സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു വടക്കൻ ഇംഗ്ലണ്ടിൽ ആ സ്കൂളിലെ വിവരങ്ങൾ കിട്ടി അവിടെ ഈ പേരിലായിരുന്നില്ല അയാൾ ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ മുങ്ങി ആളൊരു ശലഭശാസ്ത്ര വിഷയക്കാരൻ പിന്നെ അയാൾ ആരൊക്കെ ഇവരുമായി എന്താണ് ഇടപാട് വാട്സൺ ചോദിച്ചു സ്കേൽപ്റ്റൺ അവിവാഹിതനാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നത് ഭാര്യയാകാൻ അവൾ ആഗ്രഹിച്ചിരിക്കുകയാണിപ്പോൾ വാട്സൺ നിങ്ങളിപ്പോൾ ഭാസ്കർവില്ലിലേക്ക് പോവുക നമുക്കൊരുമിച്ച് നാളെ ആരെയെ കാണേണ്ടതുണ്ട് രാത്രിയുടെ വരവറിയിച്ച് നക്ഷത്രങ്ങൾ കണ്ണു ചെമ്മി പിരിയും മുമ്പ് ഒരു കാര്യം കൂടി വാട്സൺ പറഞ്ഞു സ്കേൽപ്റ്റണിൻ്റെ ഉദ്ദേശം അപ്പോൾ എന്താണ് ഹോംസ് പറഞ്ഞു ഒരു കൊല തന്നെ വിശദമായി വഴിയേ പറയാം അയാളുടെ പക്കിവല ഹെൻറിയുടെ നേരെ എൻ്റെ സ്രാവു വല അയാൾക്ക് നേരെയും ഹെൻറിയുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം വേഗം പോകൂ ഹോംസ് പറഞ്ഞു അലർച്ചയോടെ ഒരു നിലവിളി കേട്ടു ദൈവമേ ഹോംസ് തിടുക്കപ്പെട്ടെണീറ്റു കൽക്കൂടിന് മുന്നിൽ വീണ്ടും അലർച്ച ആ രൂപം എവിടെ വേട്ടപ്പെട്ടി ഹോംസ് ഉറക്കെ പറഞ്ഞു വാട്സൻ വരൂ വൈകിക്കൂട വീണ്ടും അലർച്ച ഒപ്പം മറ്റൊരു ശബ്ദവും വെള്ളം താഴുന്നതുപോലെ ഒരു സ്വരം ചതുപ്പിൽ നിന്നാണ് ഹോംസ് കുതിച്ചു പുറകെ വാട്സിനും എന്തോ എവിടെയോ പതിച്ചു പിന്നെ അനക്കമില്ല തട്ടിയും തടഞ്ഞും ഓടി ചതുപ്പിൽ അനക്കമൊന്നും കേൾക്കുന്നില്ല ഒരു ഞരക്കം പോലെയൊന്ന് പെട്ടെന്ന് കേട്ടു പാറക്കെട്ടിൽ കറുത്തി ഒരു രൂപം വലിയ കഴുകിനെപ്പോലെ തോന്നിക്കുന്നു ചെന്നടുത്തപ്പോൾ ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നു കഴുത്തൊടിഞ്ഞു കുത്തിയ അവസ്ഥ ഇതാകാം നിലവിളിക്ക് കാരണം ഹോംസ് തൊട്ടുനോക്കി ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ചു രക്തം ഒഴുകുന്നു മുഖമുയർത്തവേ തെളിഞ്ഞത് ഹെൻറി ബാസ്കർവിൽ